യാക്കോബായ വിശ്വാസികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിലടക്കമുള്ള മനുഷ്യാവകാശ ലംഘനം തുടർന്നാൽ ഓർത്തഡോക്സ് സഭയുമായുള്ള കൗദാശിക ബന്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് യാക്കോബായ സഭ. പള്ളികളിലെ സംസ്കാര തർക്കവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് സർക്കാർ നടപ്പാക്കണമെന്നും യാക്കോബായ സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സഭാ കേസിലെ കോടതി വിധി നടപ്പാക്കുന്നതിന്റെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നാണ് യാക്കോബായ സഭയുടെ ആരോപണം. മൃതദേഹം വിശ്വാസമനുസരിച്ച് സംസ്കരിക്കാനുള്ള ഇടവകാംഗങ്ങളുടെ അവകാശം പോലും അനുവദിക്കുന്നില്ലെന്നും പാത്രിയർക്കീസ് ബാവായെ തള്ളിപ്പറയുന്ന വൈദികരല്ല ശുശ്രൂഷ നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യാക്കോബായ സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. സ്ഥിതി തുടർന്നാൽ 21 മുതൽ നടക്കുന്ന സുനഹദോസിൽ ഓർത്തഡോക്സ് സഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതുൾപ്പെടെ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ സമീപനമാണ് അവർ തുടരുന്നത് എങ്കിൽ കൂദാശപരമായിട്ടുള്ള ഒരു വിധത്തിലുമുള്ളതായ അംഗീകാരത്തിന് അവരുമായിട്ടുള്ള ബന്ധത്തിന് പോകാതിരിക്കണം എന്നുള്ളതായ തീരുമാനങ്ങൾ ഒരുപക്ഷേങ്കിൽ സഭയ്ക്ക് എടുക്കേണ്ടതായ സഭയെ അവർ അതിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് വിശ്വാസികളും പിതാക്കന്മാരും ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാക്കോബായ സഭ നടത്തിവരുന്ന സമരം 4 ദിവസം പിന്നിട്ടു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായാൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിശ്വാസമതിൽ തീർത്ത് സമരം അവസാനിപ്പിക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.